എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിലുള്ള നഴ്സറികളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് പേര് നഴ്സറികൾ അന്വേഷിച്ച് മണ്ണുത്തി വരുന്നുണ്ട്. ആ ആളുകൾക്ക് വേണ്ടത് വിലക്കുറവുള്ള നല്ല ചെടികളാണ്. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് പല നഴ്സറികളും കയറിയിറങ്ങി അവസാനം കിട്ടിയത് വാങ്ങിച്ചു പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മളിന്ന് മണ്ണുത്തിയിൽ ഒരുപാട് നഴ്സറികൾ കയറിയിറങ്ങി, അതിനകത്തുനിന്ന് വിലക്കുറവുള്ള നല്ല വെറൈറ്റി ചെടികൾ കൊടുക്കുന്ന കുറച്ച് നഴ്സറികളെ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ കുറച്ച് ഒരുപാട് നഴ്സറികളിവിടെ കണ്ടതുകൊണ്ട് തന്നെ അതിനകത്ത് പല നഴ്സറികളിലും പല റേറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും. കാരണം മണ്ണുത്തിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ നഴ്സറികളിലും കയറിയിറങ്ങാനുള്ള സമയം കിട്ടിക്കോണമെന്നില്ല. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ കിട്ടിയത് വാങ്ങിച്ചു പോരുക എന്നുള്ളതിന് പകരം ഈ വീഡിയോയിലുള്ള കുറച്ച് നല്ല നഴ്സറികളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചെടികൾ കിട്ടുകയും ചെയ്യും. എന്നാൽ നല്ല വിലക്കുറവും ഉണ്ടാവും, പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഓരോരോ നഴ്സറികളായിട്ട് പരിചയപ്പെടാം. അതിലൊന്നാമത്തെ നഴ്സറി നമ്മുടെ മണ്ണുത്തിന്ന് പോസ്റ്റ് ഓഫീസ് റോഡിന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള, കുറച്ച് ദൂരം മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പൂജ നഴ്സറിയാണ്. അവിടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള റോസുകളാണ്. റോസുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മണ്ണുത്തി നമ്മൾ വേറെ നഴ്സറികളൊന്നും തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നല്ല റോസ് ചെടികൾ ചെറിയ വിലക്ക്, ഏകദേശം 17 രൂപയാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 10 രൂപ മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചെടികൾ ഏകദേശം 17 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നല്ല ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ അല്ലാത്ത ചെടികളും ഉണ്ട്. പക്ഷേ ഈ ഒരു പൂജ നഴ്സറിയിൽ ഏറ്റവും കൂടുതലായിട്ട് റോസ് ചെടികളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സെലക്ഷൻ ഇവിടെയുണ്ട്. മണ്ണുത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ നഴ്സറി ഉള്ളത്. മണ്ണുത്തി പോകുമ്പോൾ പൂജ നഴ്സറി എന്ന് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് ഇവിടെ എത്തും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തത് പ്ലാന്റ്സ് വേൾഡ് നഴ്സറിയാണ്. ഇത് മണ്ണുത്തി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള നഴ്സറിയാണ്. പൂജ നഴ്സറി എത്തുന്നതിന് മുമ്പാണ് ഈ പറഞ്ഞ പ്ലാന്റ്സ് വേൾഡ് നഴ്സറി. ഇവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാ ഐറ്റം ചെടികളും ഉണ്ട്. പിന്നെ അതുപോലെ ഓൾ സീസൺ പ്ലാവുകൾ, മാവുകൾ, മറ്റ് പല ഫ്രൂട്ട്സ് ചെടികൾ, നമ്മുടെ പരിചയമില്ലാത്തതും പരിചയമുള്ളതായിട്ടുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാൽ എക്സോട്ടിക് ഫ്രൂട്ട്സുകളുടെ പ്ലാന്റുകൾ ഇവിടെ കുറച്ച് കുറവായിട്ടാണുള്ളത്. എന്നിരുന്നാലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് പല നഴ്സറികളുണ്ട്, അവിടെ നിന്നെല്ലാം എത്തിച്ച് തരാൻ ഇവർ വില്ലിംഗ് ആണ്. അപ്പം കുറച്ചും കൂടി നമ്മളിപ്പം കാണുന്നതിൽ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് നഴ്സറി എന്ന് പറയാം. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും മറ്റ് പല വലിയ നഴ്സറികളെ കമ്പയർ ചെയ്യുമ്പോഴും ഇവിടെ റേറ്റ് കുറച്ച് കുറവാണ്. കാരണം വലിയ നഴ്സറികളാവുമ്പം അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടൊക്കെ കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് ചെടികളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ചെറിയ നഴ്സറികൾ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള നഴ്സറികളാണെങ്കിൽ കുറച്ചും കൂടിയും റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം പല ഐറ്റംസ് ചെടികൾ, ഇപ്പോൾ തെങ്ങായാലും മാവായാലും റംബൂട്ടാൻ പോലെയുള്ള ഫ്രൂട്ട്സ് ആയാലും ആമ്പല് പോലെയുള്ള ചെടികളായാലും അതുപോലെ ഓർക്കിഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കുറച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവായിട്ടും ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പം കിട്ടാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണെന്നാണ് മനസ്സിലായത്. മൂന്നാമത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് ഭീമ സീസൺ ഗാർഡനാണ്. ഇവിടെ നമുക്കൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ഫോലിയർ ഗാർഡനും അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റുകളും ആ മാത്രം കിട്ടുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ചെറിയ ഗാർഡൻ ആണെങ്കിലും അതിലൊരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി ഗാർഡൻ ടൈപ്പ് ചെടികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ചെടികളുടെ ക്വാളിറ്റി ഒന്നിനൊന്ന് മെച്ചമായിരിക്കും ഉണ്ടാവുക. മറ്റ് ഗാർഡനിലും ഇതേ സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികളും ഒരുപോലെ ആവണമെന്നില്ല, അല്ലെങ്കിൽ പല ഐറ്റംസും അതിനകത്ത് ക്വാളിറ്റി കുറവുള്ളതുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു നോക്കിയാലറിയാം എല്ലാം ഏകദേശം ഒരേ സൈസിൽ ഒരേ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു നല്ല ഗാർഡനാണ് ഈ ഭീമ ഗാർഡൻ. അപ്പം
ഇതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ഗാർഡൻ ആയിട്ടുള്ളത്. ഇത് നമുക്ക് മണ്ണുത്തി സെൻ്ററിൽ നിന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിന് കയറി കഴിയുമ്പം ഒരു ഏകദേശം 500 മീറ്ററിനുള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. പോസ്റ്റ് ഓഫീസ് റോഡിന് കയറുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഭീമ ഗാർഡൻ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർഡനും കൂടി കഴിഞ്ഞ് വരുമ്പോഴാണ്, പൂജാ നഴ്സറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് ഭീമ ഗാർഡൻ ഉള്ളത്. ഇവിടെയുള്ള ചെടികൾക്ക് മറ്റ് ഗാർഡനെ അപേക്ഷിച്ച് ഒരു 5 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ അടുത്ത് റേറ്റ് കൂടുതലാണ്. പക്ഷേ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പം നമ്മൾ ആ ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൂടുതൽ കൊടുക്കുന്നതിന് യാതൊരു നഷ്ടവും വരില്ല. കാരണം അത്രയും ക്വാളിറ്റിയുള്ള നല്ല ചെടികളാണ് ഈ നഴ്സറിയിൽ കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഗുണം കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നഴ്സറീനെ നമ്മളെ ഈ ഒരു ലിസ്റ്റിൽ ചേർത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ശരണമയ്യപ്പ നഴ്സറിയാണ്. ശരണമയ്യപ്പ നഴ്സറി 2 എണ്ണം ഉണ്ട്. ഇത് നമ്മുടെ ശരണമയ്യപ്പ നഴ്സറി ഔട്ട്ഡോർ പ്ലാന്റുകൾ കിട്ടുന്ന ഷോപ്പാണ്. മണ്ണുത്തി ജംഗ്ഷനിൽ നിന്ന് 3/4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിന് കയറി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണുള്ളത്. ഇവിടെ മറ്റ് നഴ്സറികളിൽ കാണാത്ത ടൈപ്പ് കുറച്ച് ചെടികൾ കണ്ടു. അതുപോലെ വിലയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് നഴ്സറിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ നഴ്സറിയിൽ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ തന്നെ മറ്റൊരു നഴ്സറിയിലാണ് ഇൻഡോർ പ്ലാന്റുകൾ ഉള്ളത്. തൊട്ടടുത്തായിട്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി കമ്പയർ ചെയ്യാവുന്ന റേറ്റിൽ നല്ല ക്വാളിറ്റി പ്ലാന്റുകൾ എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു നഴ്സറീനെ നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രൂട്ട്സ് ചെടികളോ അല്ലെങ്കിൽ മറ്റ് തെങ്ങ്, കവുങ്ങ്, പ്ലാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കുറച്ച് കുറവായിട്ടാണുള്ളത്. അടുത്തത് നമ്മുടെ ലിസ്റ്റിലുള്ളത് അമ്മൂസ് ഗാർഡനാണ്. വെസ്റ്റ് വെള്ളാനിക്കരയാണ് അമ്മൂസ് ഗാർഡൻ ഉള്ളത്. മണ്ണുത്തി സെൻ്ററിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ പറഞ്ഞ അമ്മൂസ് ഗാർഡൻ ഉള്ളത്. ഇത് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അതിലെ ഉള്ളിലോട്ടുള്ള റോഡിന് കയറിയിട്ടാണ് പോകേണ്ടത്. ഈ ഒരു റോഡിന് കയറി കഴിയുമ്പോഴും ഒരുപാട് ഗാർഡനാണ് രണ്ട് സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മൂസ് ഗാർഡനിൽ എത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ അമ്മൂസ് ഗാർഡനിൽ എത്തുകയാണെങ്കിൽ നല്ല വിലക്കുറവുള്ള ചെടികളുമുണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ചെടികളുമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാരകമാണ്. അതുപോലെ മറ്റ് ഫ്രൂട്ട്സ് ചെടികളാണെങ്കിലും തെങ്ങ്, കവുങ്ങ്, മാവ്, പിന്നെ അതുപോലെ ഓൾ സീസൺ പ്ലാവുകൾ ഇതൊക്കെ ഇവിടെ നല്ല രീതിയിൽ അവൈലബിളാണ്. അപ്പം നല്ലൊരു നമുക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കയിൽ നിന്ന പോലെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഗാർഡനാണ് അമ്മൂസ് ഗാർഡൻ. ഇവിടുത്തെ മറ്റ് പ്രത്യേകതരം ചെടികൾ എന്ന് പറഞ്ഞാൽ കാശ്മീർ റോസ് കിട്ടുന്ന നല്ലൊരു ഗാർഡനാണിത്. കാശ്മീർ റോസ് എന്ന് പറയുമ്പോൾ ഒരു കൊല്ലയിൽ തന്നെ ഒരുപാട് ഫ്ലവർ വരുന്ന ടൈപ്പ് റോസാണ്. പിന്നെ അതുപോലെ കുറ്റിമുല്ല ചെടികളാണെങ്കിലും നല്ല ടൈപ്പ് കുറ്റിമുല്ല ചെടികൾ ഇവിടെയുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ നല്ല വെർട്ടിക്കൽ ഗാർഡൻസിൻ്റെ ഒരു കളക്ഷനും ഇവിടെയുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റായിട്ട് വരുന്നത് ശരണമയ്യപ്പയുടെ ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു നഴ്സറിയാണ്. ഇത് നമ്മുടെ മണ്ണുത്തിയിൽ നിന്ന് നെട്ടിശ്ശേരി പോകുന്ന വഴിയാണുള്ളത്. ഏകദേശം മണ്ണുത്തിയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഈ ഒരു നഴ്സറിയിൽ മെയിനായിട്ട് ഇൻഡോർ പ്ലാന്റുകളുടെ കളക്ഷനാണുള്ളത്. അതുപോലെ സെമി ഇൻഡോർ പ്ലാന്റുകളും ക്രീപ്പർ പ്ലാന്റുകളും ഫോലിയാർ ചെടികളൊക്കെ ഇവിടെയുണ്ട്. മറ്റ് നഴ്സറികളെ, നമ്മുടെ ലിസ്റ്റിലല്ലാത്ത മറ്റ് നഴ്സറികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10 മുതൽ 20% വരെ വിലക്കുറവും ഇവിടെയുണ്ട്. കൂടാതെ നല്ല ക്വാളിറ്റി ചെടികളുമാണ് ഇവിടെ ഉള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെടികളുടെ ക്വാളിറ്റിയും. അതുപോലെ ഇവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് ഓരോന്നിനും നമ്മളൊരു ചെടി വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അതിനെ എങ്ങനെ നമ്മൾ പരിചരിക്കണമെന്നും എന്ത് വളം കൊടുക്കണമെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു സമയവും സ്റ്റാഫുകളുടെ ഒരു മനസ്സും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് വാങ്ങാൻ പോകുന്ന ആളുകൾ 2-3 വാങ്ങിച്ചിട്ടേ തിരിച്ചു പോവുകയുള്ളൂ. ആ ഒരു ലെവലിലാണ് ഈ ഒരു നഴ്സറി കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നല്ല ഒരു പ്ലാന്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മണ്ണുത്തിയിൽ പോയി ഒരുപാട് നഴ്സറികൾ കയറി ഇറങ്ങിയിട്ടാണ് നഴ്സറികൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിന് ഞങ്ങളുടേതായ പല റീസണുകളും
പല നഴ്സറികളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട്. റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ക്വാളിറ്റി ചെടികളുടെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. പിന്നെ അതുകൂടാണ്ട് മണ്ണുത്തിയിൽ നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിൻ്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ നഴ്സറി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു നഴ്സറിയും പിന്നെ റോഡ് സൈഡിൽ തന്നെയുള്ള അറിയാവുന്ന ഒരു നഴ്സറി ആയതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ആ നഴ്സറീനെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പം പ്രൈവറ്റ് നഴ്സറികളുടെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, അതുപോലെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വൺസ് അഗെയിൻ.